നമസ്കാരം. പക്ഷികളെ ഇതുപോലെ ഇണക്കി വളർത്താൻ താല്പര്യമുള്ള ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. സാധാരണ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല കൊടുത്താണ് ഇത്തരം പക്ഷികളെ വളർത്തി ഇണക്കിയെടുക്കുക. അപ്പോൾ ഈ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇവർക്ക് നൽകുക, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുക. സ്വാഗതം കർഷകശ്രീയിലേക്ക്. നമ്മൾ തത്തകളെ വളരെ ആരോഗ്യവാന്മാരായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൊതുവെ ആശ്രയിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല എന്ന് പറയുന്നത്. ഈ ഒരു 3 മാസം വരെ നമ്മൾ ഈ തത്തക്കുഞ്ഞുങ്ങളെ വളരെ മറ്റസുഖങ്ങളൊന്നും ഇല്ലാതെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു തരം പൗഡർ ഫോമിലുള്ള ഭക്ഷണമാണ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല. ഇത് കൊടുക്കുന്നതിലൂടെ അവർക്ക് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുകയും അതേപോലെ തന്നെ അവരുടെ പാരൻസ് അവരെങ്ങനെ വളർത്തിയെടുക്കുന്നു അതേ രീതിയിലുള്ള വളർച്ച ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്കിവരെ വീടുകളിൽ വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഭക്ഷണമാണ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല എന്ന് പറയുന്നത്. ഹാൻഡ് ഫീഡിംഗ് ഫോർമുലകളിൽ പൊതുവായിട്ട് പല പക്ഷികൾക്കും പല രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഈ ലോറിക്കീറ്റുകൾക്കാണെങ്കിൽ അവർക്കൊരുപാട് അവർക്കൊരുപാട് ഈ ഓയിൽ കണ്ടൻറ്റുകളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അവർക്ക് മറ്റ് ഫ്രൂട്ട്സിൻ്റെ കണ്ടൻറ്റുകളും അതേപോലെ തന്നെ പൂമ്പൊടി അതേപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഈ മധുരത്തിൻ്റെ അംശം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ലോറി പോലെയുള്ള തത്തവർഗ്ഗങ്ങൾക്ക് ഫുഡ് റെഡിയാക്കുന്നത്. അതേപോലെ മറ്റു തരത്തിലുള്ള തത്തകൾക്കാണെങ്കിൽ അവർക്ക് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസ്, തത്തകൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, അതേപോലെ തന്നെ ധാരാളം ഫാറ്റി ആസിഡുകൾ, അമിനോ ആസിഡ് കണ്ടൻറ്റുകൾ, അതേപോലെ തന്നെ മറ്റ് ശരീരത്തിന് വേണ്ട എണ്ണ, അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഒരു ഹാൻഡ് ഫീഡിംഗ് ഫോർമുല തയ്യാറാക്കിയെടുക്കുന്നത്. അത് കൊടുക്കുന്നതിലൂടെ നമുക്കൊരു കാരണവശാലും നമുക്ക് വേറൊരു ഫുഡ് ഒന്നും അതിനൊരു സപ്പോർട്ടായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 3 മാസം കൊണ്ടാണ് ഒരു കുഞ്ഞ് വളർന്നു വരുന്നതെങ്കിൽ ആ 3 മാസവും ഈ ഒരു ഹാൻഡ് ഫീഡിംഗ് ഫോർമുല മാത്രമാണ് ഈ പാരൻസിന് കൊടുക്കേണ്ടത്. ഹാൻഡ് ഫീഡിംഗ് ഫോർമുലകൾ എന്തുകൊണ്ട് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുമോ, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മളിതെല്ലാം കൊടുത്ത് കിളികളെ വളർത്തിയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർന്ന കിളികളെക്കാളും കൂടുതൽ ചത്തുപോയ കിളികളാണ് കൂടുതൽ. അതുകൊണ്ട് ഇത് എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവർക്ക് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ഓർഗൻ ഡാമേജുകൾ, അവയവങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ, വളർച്ചയില്ലായ്മ, അതേപോലെ തൂവലുകളുടെ ഭംഗി കുറവ്, അതേപോലെ തന്നെ പെട്ടെന്ന് ഈ ശരീരത്തിലേക്ക് അമിതമായിട്ടുള്ള ഈ ലാക്ടോസ് അതുപോലെയുള്ള കണ്ടൻറ്റുകൾ, കാരണം ഒരുപാട് ആളുകൾ സെറിലാക്ക് അതുപോലെയുള്ള ലാക്ടോസ് അധികമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്ത് വളർത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടും. അപ്പോൾ ഈ കിളികൾ ഇതെല്ലാം ശരീരത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്യും. കിളികൾ പെട്ടെന്ന് രോഗബാധിതരാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊടുക്കാതെ ആണ് ഈ കിളികളെ ശരിക്കും പറഞ്ഞാൽ വളർത്തിയെടുക്കേണ്ടത്. ഈ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല വന്നതിൽ പിന്നെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒഴിവായി പോയിട്ടുണ്ട്. കാരണം വളരെ ഹെൽത്തി ആയിട്ട് ഒരു അസുഖമില്ലാതെ ഒരു കുഞ്ഞിന്, ഒരു ഫാമിലിയിലേക്ക്, ഒരു പെറ്റിന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഹാൻഡ് ഫീഡിംഗ് ഫോർമുലകളാണ്. ഹാൻഡ് ഫീഡിംഗ് ഫോർമുലകൾ പൊതുവായിട്ട് നമ്മളിപ്പം എന്ന് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനിച്ച് അന്നു മുതൽ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് സാധാരണ നമുക്ക് ഈ തത്തകളെ വളർത്തി പരിചയമുണ്ടെങ്കിൽ ജനിച്ച് അന്ന് മുതൽ കൊടുക്കുക. അതിനൊരു പ്രത്യേക ടൈം ഇൻ്റർവൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ദഹനശേഷിക്ക് അനുസരിച്ച്, ഇപ്പോൾ ഓരോ പക്ഷികൾക്കും ഓരോ തരത്തിലാണ് അവരുടെ ദഹനശേഷി, അവിടെ ദഹിച്ച് തീരുന്നതിനനുസരിച്ച് കൊടുക്കുക. ഇപ്പോൾ ചെറിയ കുഞ്ഞൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഡ്രോപ്പിലൊക്കെ ആയിരിക്കും തുടങ്ങുക. ഒരു ദിവസം പ്രായമുള്ളതിന് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴോ 1 മണിക്കൂർ കൂടുമ്പോഴൊക്കെ ഓരോ ഡ്രോപ്പ്, 2 ഡ്രോപ്പ്, പിന്നെ അതിൻ്റെ അളവ് കൂട്ടിയാണ് അതിൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ച, അതിൻ്റെ ദഹനത്തിൻ്റെ സ്പീഡും അനുസരിച്ചിട്ടാണ് ഈ ഹാൻഡ് ഫീഡിംഗ് ഫോർമുലകൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഹാൻഡ് ഫീഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ എന്തിനെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് ഇപ്പം ഒരുപാട് ആളുകൾ ഇവരെ ഒരു വളരെ നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് ഒരു ഫാമിലി പെറ്റായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുന്നത്. കാരണം ആ ഒരു പാരൻസ് അവരെ വളർത്തിയെടുത്തു കഴിഞ്ഞാലുണ്ടാകുന്ന ആ ഒരു അവരുടെ ആ ഒരു വന്യമായിട്ടുള്ള ഒരു സ്വഭാവം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റ് റീസണുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചില പാരൻസ് ഈ കുഞ്ഞുങ്ങളെ വളരെ നന്നായിട്ട് നോക്കിയെന്ന് വരില്ല. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ ആരോഗ്യപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ കുറച്ച് വീക്കായിരിക്കും. ക്ഷീണമുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യാം. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വളർന്ന പക്ഷികൾക്കും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വളർന്ന പക്ഷികൾക്കും നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ എപ്പോഴും ഒരു രാത്രി കാലങ്ങളിൽ ഒരുപാട് ഫീഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം പകൽ അവർക്ക് ഒരു ദഹനത്തിൻ്റെ ആ ഒരു സ്പീഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് പകൽ കുറച്ച് വളർന്ന കിളികളാണെങ്കിൽ 3 നേരം 4 നേരം 5 നേരം ഒക്കെ ചിലപ്പോൾ ഫീഡ് ചെയ്യും. രാത്രി കാലങ്ങളിൽ ഇവർക്ക് ഈ ഒരു സ്പീഡിൽ ദഹനം നടന്നുകൊള്ളണമെന്നില്ല, അങ്ങനെ ഒരു നിർബന്ധം ഒരിക്കലും ഇല്ല. അപ്പം രാത്രി കാലങ്ങളിൽ ഒട്ടും തന്നെ ഒരുപാട് കുറച്ച് വളർന്ന കിളികളാണെങ്കിൽ ഒട്ടും തന്നെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ വീടിൻ്റെ അകത്ത് ഒരു ബ്രൂഡർ പോലെയുള്ള മെഷീനൊക്കെ വളരെ ചുരുങ്ങിയ ചിലവിൽ കിട്ടും. അങ്ങനെ ഒരു മെഷീനൊക്കെ വാങ്ങി വെച്ചിട്ട് വളർത്തുകയാണെങ്കിൽ രാത്രി നമ്മൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈകുന്നേരം ഒരു 10:30-11 മണിയോട് കൂടിയിട്ട് ഈ ഹാൻഡ് ഫീഡിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വീണ്ടും രാവിലെ ഒരു 7 മണി 8 മണിക്കല്ല അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ എപ്പോഴും നമ്മൾ ഫീഡ് ചെയ്യുമ്പം വളരെ കുറച്ച് മാത്രം കൊടുത്തു തുടങ്ങും. കാരണം എല്ലാ പക്ഷികൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രി അവർക്ക് കുറച്ച് സ്ലോ ഡൈജഷൻ ആയിരിക്കും, വളരെ സാവധാനം മാത്രം ഡൈജസ്റ്റ് ആയി പോകുന്നതുകൊണ്ട് രാവിലെ എപ്പോഴും അതിനെ സ്ലോ ക്രോപ്പ് എന്നാണ് സാധാരണ പറയുക. വളരെ കുറച്ച് ഫുഡ് അതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് രാവിലെ കൊടുക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും 10 മില്ലി ഒരു 15 മില്ലി ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 5 മില്ലി 8 മില്ലിയിൽ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ തവണ കൊടുക്കുന്നതിൽ മാത്രം അതിൻ്റെ അളവ് കൂട്ടി സാധാരണഗതിയിൽ കൊടുക്കുന്ന പോലെ 10 മില്ലി 15 മില്ലി ആ ബേർഡിൻ്റെ വലിപ്പം അനുസരിച്ച് കൊടുക്കുക. എപ്പോഴും കൊടുക്കുന്നതിനും ഒരു 5-6 മില്ലിയോളം കുറച്ച് വേണം രാവിലെ കൊടുക്കാൻ. സാധാരണഗതിയിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ എടുക്കുന്ന ഇപ്പം ഒരു റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു 30 ദിവസമാണ്. സാധാരണഗതിയിൽ അത്യാവശ്യം കണ്ണൊക്കെ തുറന്ന് ചെറുതായിട്ട് അതിൻ്റെ ചെറിയ തൂവലുകൾ വന്നു തുടങ്ങുന്ന ഒരു പ്രായത്തിൽ വേണം നമുക്ക് അവരെ ഈ പാരൻസിൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ. അത് കുറച്ച് ഫുഡ് വാങ്ങാനൊക്കെ എളുപ്പമായിരിക്കും. അത്യാവശ്യം ഈ പാരൻസ് കൊടുക്കുന്ന ഫുഡിൻ്റെ ആ ഒരു ഗുണം കൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല ഗ്രോത്തും അതേപോലെ തന്നെ ഒരു ഇമ്മ്യൂണൽ പവറൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു 30 ദിവസത്തിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും ഇവരെ കുറച്ച് എളുപ്പത്തിൽ ഹാൻഡ് ഫീഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഹാൻഡ് ഫീഡിങ് ഫോർമുലയുടെ ടെമ്പറേച്ചർ. കുറച്ച് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഈ ഹാൻഡ് ഫീഡിങ് ഫോർമുല മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കിയെടുത്ത് അത്യാവശ്യം നല്ല എങ്ങനെ പറയുകയെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ദോശമാവൊക്കെ എടുക്കുന്ന ആ ഒരു കട്ട് ചെയ്യുന്ന കുറച്ചുകൂടെ കട്ടി കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഹാൻഡ് ഫീഡിങ് ഫോർമുലകൾ റെഡിയാക്കാൻ. ഇത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ആ തണുക്കുമ്പോഴുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ 40 ഡിഗ്രി ടെമ്പറേച്ചർ, ഏകദേശം 40 ഡിഗ്രി ടെമ്പറേച്ചറിൽ വേണം ഈ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ. കാരണം അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇവരുടെ ഈ തൊണ്ടയുടെ ഭാഗത്തെല്ലാം പൊള്ളലും കാര്യങ്ങളൊക്കെ വരിക. അത് പിന്നെ അത് രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരുപാട് ടെമ്പറേച്ചറിൽ ഫീഡ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഫീഡ് ചെയ്യാൻ എടുക്കുന്ന സിറിഞ്ചും അതേപോലെ പാത്രങ്ങളെല്ലാം എല്ലാ ദിവസവും ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ട് വളരെ വൃത്തിയായിട്ട് അവരുടെ ചുണ്ടിൻ്റെ അകവും പുറവും എല്ലാം തുടച്ച് നല്ല ഡ്രൈ ആക്കി വയ്ക്കുക. കാരണം എന്തെങ്കിലും ഒരു ഈർപ്പത്തിൻ്റെ അംശം ഈ കുഞ്ഞുങ്ങളുടെ ചുണ്ടിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസിനുമൊക്കെ കാരണമായി വരാം. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം നമ്മൾ പൊതുവെ മടിയന്മാരായതുകൊണ്ട് നമ്മളിത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഫുഡ് ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് ഇവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. വീണ്ടും ആവശ്യത്തിനെടുക്കാൻ നേരത്തെ ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. അങ്ങനെയുള്ള കുറുക്കു വഴികളിലേക്കൊന്നും പോവാതെ തന്നെ, കാരണം അതിൽ ഒരുപാട് തരത്തിലുള്ള ഓയിൽ കണ്ടൻറ്റുകളും മറ്റ് വൈറ്റമിൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം പെട്ടെന്നുള്ള ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ ചിലപ്പോൾ ആ ഫുഡിൻ്റെ ആ ഒരു ഗുണം കളയും. അതുകൊണ്ട് ഒരിക്കലും നമ്മളിത് എന്താ പറയുക ഒരുപാട് നേരം എടുത്തു വെച്ച് ഉപയോഗിക്കാതെ റെഡി മിക്സ് ആയിട്ട് അന്നേരം ആ പൗഡർ എടുക്കുക, മിക്സ് ചെയ്യുക, കുഞ്ഞിന് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ വേണം എപ്പോഴും ഫോളോ ചെയ്യാൻ. ഒരിക്കലും ഒരു എളുപ്പവഴിയിലേക്ക് നീങ്ങിയിട്ട് നമ്മളിത് ഒരുപാട് ഒരു ദിവസം 100 മില്ലിയാണ് കൊടുക്കുന്നെങ്കിൽ അത് ആദ്യമേ രാവിലെ കലക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കാരണവശാലും എടുത്തു കൊടുക്കാതിരിക്കുക. പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല നൽകേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇനി മറ്റൊരു കാർഷിക വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.